നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തളിക്കുളത്ത് 1.5 ഏക്കറിൽ എള്ളുകൃഷി തുടങ്ങി. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ OP ടിക്കറ്റിന് പണം ഈടാക്കുന്നതിനെതിരെ UDF അംഗങ്ങളുടെ ധർണ. കയ്പമംഗലം വഴിയമ്പലം അയിരൂർ വഞ്ചിപ്പുര റോഡ് പണിയിലെ അനാസ്ഥ കാണിച്ചതിന് നടപടിയെടുക്കാൻ തീരുമാനം. വാർത്തകൾ വിശദമായി. കൃഷിവകുപ്പ് ലൊക്കേഷൻ സ്പെസിഫിക് ക്രോപ്സ് കൾട്ടിവേഷൻ പദ്ധതി പ്രകാരം തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ 1.5 ഏക്കർ സ്ഥലത്ത് എള്ളുകൃഷി ആരംഭിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PK അനിത അധ്യക്ഷത വഹിച്ചു. തളിക്കുളം കൃഷി ഓഫീസർ AT ഗ്രേസി പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM മെഹബൂബ്, ബുഷ്റ അബ്ദുൽ നാസർ, 16 വാർഡ് മെമ്പർ ബിന്നി അറക്കൽ, കൃഷി അസിസ്റ്റന്റുമാരായ മാജി, ബിനു, ആസിയ നൂറ എന്നിവർ പങ്കെടുത്തു. 1.5 ഏക്കറിൽ കൃഷി ചെയ്യുന്നതിന്റെ ഭാഗമായി കർഷകന് 6,000 രൂപ സബ്സിഡിയായി ലഭിക്കും. 2 മാസമാണ് എള്ളിന് വളർച്ചാ കാലാവധി. തേറമ്പിൽ രാജീവിന്റെ സ്ഥലത്താണ് എള്ളുകൃഷി ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഡിപ്പാർട്ട്മെന്റ് പദ്ധതിയാണ്. ഡിപ്പാർട്ട്മെന്റ് പദ്ധതി പ്രകാരം നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന എള്ളുകൃഷി നേരത്തെ തന്നെ പറഞ്ഞ് വളരെ സമ്പുഷ്ടമായിട്ടുള്ള ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഈ ഒരു പദ്ധതിയിൽ നമ്മൾ ഏകദേശം 1.5 ഏക്കറാണ് നമ്മൾ രാജീവേട്ടൻ്റെ ഈ ഒരു പ്ലോട്ടിൽ നമ്മളിപ്പോൾ എള്ളുകൃഷി നടത്തുന്നത്. ഈ എള്ളുകൃഷി നടത്തുന്നത് നേരത്തെ തന്നെ കൃഷി ഓഫീസർ വളരെ വിശദമായിട്ട് തന്നെ നമ്മളോട് പറഞ്ഞു തന്നു. 2 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കൃഷി നടത്തുന്നത്. പക്ഷേ ഈ 2 മാസം എന്ന് പറഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ അത് നോക്കി നടത്തിയെങ്കിലാണ് നമുക്ക് ഇതിനുള്ള വിളവ് നല്ല രീതിയിൽ കിട്ടുന്നത്. CPM ഭരിക്കുന്ന നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ പാവങ്ങളുടെ സൗജന്യങ്ങൾ ഇല്ലാതാക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുകയാണെന്ന് DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു. 10 വർഷം മുൻപ് UDF ഭരണസമിതി പൂർണ്ണമായും നിർത്തലാക്കിയ OP ടിക്കറ്റ് ചാർജ് വീണ്ടും ഏർപ്പെടുത്തിയതിനെതിരെ UDF ജനപ്രതിനിധികൾ നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അനിൽ പുളിക്കൽ. പൂർണമായി നിർത്തലാക്കിയ OP ടിക്കറ്റ് ചാർജ് തിരിച്ചു കൊണ്ടുവരുവാനും ജനങ്ങളിൽ നിന്നും ഈടാക്കാനും പാവപ്പെട്ടവരിൽ നിന്നും പണം പിരിക്കാനും പണം പിടുങ്ങാനുമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുന്നതെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികളും ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരും അനുവദിക്കുകയില്ല എന്ന മുന്നറിയിപ്പാണ് ഈ ആസ്പത്രിക്ക് മുന്നിൽ നടത്തുന്ന ഈ സമരം നൽകുന്ന സൂചന. ഈ OP ടിക്കറ്റ് ചാർജിനെ അനുകൂലിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും അവരെ താങ്ങാൻ നടക്കുന്ന BJP എന്ന് പറയുന്ന വർഗീയ ഫാസിസ്റ്റ് സംഘടനയും ഒരുമിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അവരുടെ വാദങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണെങ്കിൽ വലപ്പാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ OP ടിക്കറ്റിന് ചാർജ് ഉണ്ട്, തളിക്കുളത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ OP ടിക്കറ്റിന് ചാർജ് ഉണ്ട്, തൃത്തല്ലൂരും അതുപോലെ തന്നെ താഞ്ഞത്തും OP ടിക്കറ്റിന് ചാർജ് ഉണ്ട് എന്നതാണ്. ഇവിടെയെല്ലാം ചാർജ് ഉള്ളപ്പോൾ തന്നെയാണ് 11 വർഷമായി ഐക്യജനാധിപത്യ മുന്നണി നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ OP ടിക്കറ്റിന്റെ ചാർജ് വേണ്ടെന്ന് വെച്ചത്. മറ്റു പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമായി നാട്ടിക പഞ്ചായത്തിന്റെ UDF ഭരണകാലത്ത് ജനങ്ങൾക്കായി പല സൗജന്യങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാനത്തിലെ സംസ്കാരം നാട്ടികക്കാർക്ക് പൂർണ്ണമായും സൗജന്യമാണ്. ഈ സൗജന്യവും ഇല്ലാതാക്കാൻ CPM പഞ്ചായത്ത് ഭരണസമിതി ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്ന് അനിൽ പുളിക്കൽ കൂട്ടിച്ചേർത്തു. പ്രതിഷേധ ധർണയിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ് അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ ശ്രീദേവി മാധവൻ, റസീന ഖാലിദ്, CS മണികണ്ഠൻ, KR ദാസൻ എന്നിവർ പങ്കെടുത്തു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി ഏർപ്പെടുത്തിയ OP ടിക്കറ്റ് ചാർജ് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് UDF ജനപ്രതിനിധികൾ പറഞ്ഞു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, മുസ്ലിം ലീഗ് പ്രസിഡന്റ് KA കബീർ, സെക്രട്ടറി PH മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PC മണികണ്ഠൻ തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ പ്രസംഗിച്ചു. പെരിഞ്ഞനം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് SC സങ്കേതം പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു.
മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ എസ് സി ഫണ്ട് 340,000 രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് ആധുനിക രീതിയിൽ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ പാലം നിർമ്മിക്കുന്നത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എ കരീം, വി എസ് ജിനേഷ്, പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. നിയമസഭ അംഗീകരിച്ച ഫണ്ട് തന്നെയാണ്. ആഴം കൂട്ടി സൈഡ് കെട്ടി നല്ല രീതിയിൽ ഒഴുക്കുണ്ടാവുന്ന രീതിയിലേക്ക് അത് പോകുന്നുണ്ട്. ഈ പാലവും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിസ്ഥാന വികസനം ടൂറിസം മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ വഞ്ചി മറ്റനുബന്ധ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള പഴയകാല സൗകര്യപ്പെടുത്തണം എന്നാണ് പെരുന്തോട് വലിയതോട് പദ്ധതിയിൽ നമ്മൾ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലേക്ക് ആ വർക്ക് പോകും. ഒപ്പം അഭിമാനകരമായിട്ട് ഞങ്ങൾക്ക് പെരിഞ്ഞനത്തിന് ഈ വർക്ക് കൊടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. കൊയ്ത്ത് ആരംഭിച്ച ആലപ്പാട് പടവിൽ കൂലിത്തർക്കം മൂലം നെല്ല് കയറ്റുന്നതിനുണ്ടായ പ്രതിസന്ധിക്ക് പരിഹാരമായി. 4 ദിവസം മുൻപ് കൊയ്ത്ത് ചാക്കിലാക്കിയ നെല്ലാണ് കയറ്റിപ്പോകാതെ പാടത്ത് കിടന്നിരുന്നത്. മുൻധാരണയ്ക്ക് വിരുദ്ധമായി ചാക്കിന് ഭാരക്കൂടുതലാണെന്ന് പറഞ്ഞ് ചുമട്ടു തൊഴിലാളികൾ നെല്ല് കയറ്റാൻ വിസമ്മതിക്കുകയായിരുന്നുവെന്ന് കർഷകരുടെ ആക്ഷേപം. നെല്ലെടുക്കുന്ന കമ്പനിക്കാർ കൊണ്ടുവരുന്ന ചാക്കിൽ കൊയ്ത്ത് മെഷീനിൽ നിന്ന് നേരിട്ടാണ് നെല്ല് ശേഖരിക്കുന്നത്. ഏകദേശം 50 കിലോയോളമാണ് ഓരോ ചാക്കിനും തൂക്കം വരിക. പടവിൽ നിന്ന് കയറ്റുന്ന നെല്ലിന്റെ മൊത്തം തൂക്കമനുസരിച്ചാണ് ചുമട്ടു തൊഴിലാളികൾക്ക് കൂലി നിശ്ചയിച്ചിട്ടുള്ളതെന്നും പതിവായി നെല്ല് സംഭരിക്കുന്ന രീതിയിൽ ചാക്കിലാക്കിയ നെല്ല് കയറ്റാനാകില്ലെന്ന് പറയുന്നത് ന്യായമല്ലെന്നുമായിരുന്നു കർഷകരുടെ പക്ഷം. ആലപ്പാട് പുള്ളപാടശേഖര സമിതി ഭാരവാഹികളും ചുമട്ടു തൊഴിലാളികളും തമ്മിൽ നടന്ന ചർച്ചയിലാണ് കൂലി വർധന വരുത്തി പ്രശ്നത്തിന് പരിഹാരമായത്. തുടർന്ന് 2 ലോഡ് നെല്ല് കയറ്റി. അടുത്ത ദിവസങ്ങളിലായി മുഴുവൻ നെല്ലും കയറ്റിപ്പോകുമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ അറിയിച്ചു. കടുത്ത വെയിലും മഴഭീഷണിയും നിലനിൽക്കെ നെല്ല് ദിവസങ്ങളോളം പാടത്ത് കിടക്കുന്നത് വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുക. ഇടവേള AJ ഗോൾഡ് ത്രിപ്രിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. AJ ഗോൾഡിൽ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പ്രമാണിച്ച് സമ്മാനങ്ങളുടെ പൊടിപ്പൂരം. 50,000 രൂപയ്ക്ക് സ്വർണ്ണാഭരണം അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് വജ്രാഭരണങ്ങൾ വാങ്ങിയാൽ സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 5 പവൻ മുതലുള്ള ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് സെറ്റുകൾ, സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, പഴയ സ്വർണത്തിന് ഉയർന്ന വിലയും ഉടൻ പണവും, പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്തു വിൽക്കുവാനുള്ള സൗകര്യം, സ്വർണ്ണ വിലയിലെ വ്യതിയാനങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യങ്ങൾ, 10,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് ഡിസൈനുകൾ, BIS 916 ഹോൾമാർക്ക് ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഭരണങ്ങൾ തൃശൂരിലെ ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ AJ ഗോൾഡ് തൃപ്രയാറിലും. AJ ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി നിയർ സിഗ്നൽ ജംഗ്ഷൻ തൃപ്രയാർ. ഫോൺ 6282192294 9946729426. Golden Diamonds, Kodungallur Road, Thrippriyar, Swarnathinte Satyam. He was the man that got it started, been the pick of the ball. ഒരു മഴ ചാറിയാ മതി, കൃഷി പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്കാ. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാം, ആരോട് പറയാം? അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടിവിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലേ, നമ്മുടെ കാശുകൊണ്ടല്ല, കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള വിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല, അവർ ആ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും. കേരള വിഷൻ ഡയറക്ട് ഫാക്ടറി ഔട്ട്ലെറ്റ് നിയർ ജംഗ്ഷൻ കവാടം, ഓപ്പോസിറ്റ് ഗ്രാമീണ ബാങ്ക്, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. കുർത്തി ആൻഡ് ബോട്ടം ഫെസ്റ്റിവൽ, ബെഡ്ഷീറ്റ് ആൻഡ് മാറ്റ് ഫെസ്റ്റിവൽ. ഫാക്ടറികളിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനുകളും പുതുപുത്തൻ സ്റ്റോക്കുകളും അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ. ലേഡീസ് കുർത്തീസ് 59 രൂപയ്ക്ക്, റയോൺ കുർത്തീസ് 89 രൂപയ്ക്ക്, ലേഡീസ് ആൻഡ് ഗേൾസ് ടോപ്പ് 99 രൂപയ്ക്ക്, ലെഗിൻസ് 49 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ് 99, 130, 150, 199 വിലകളിൽ. മാറ്റ് 19 രൂപയ്ക്ക്, എക്സ്പോർട്ട് സർപ്ലസ് മാറ്റ് 80 രൂപ മുതൽ. ഡയറക്ട് ഫാക്ടറി ഔട്ട്ലെറ്റ്,
നിയർ ജംഗ്ഷൻ കവാടം, ഓപ്പോസിറ്റ് ഗ്രാമീണ ബാങ്ക്, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. മണപ്പുറം റിതി ജ്വല്ലറി സ്വർണോത്സവം. തീരദേശത്തെ ഏറ്റവും വലിയ ജ്വല്ലറിയായ മണപ്പുറം റിതി ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വളകൾക്ക് പണിക്കൂലി 3% മുതൽ, ചെയിനുകൾക്ക് പണിക്കൂലി 3% മുതൽ, കമ്മലുകൾക്ക് പണിക്കൂലി 3% മുതൽ, നെക്ലസുകൾക്ക് പണിക്കൂലി 4% മുതൽ. മണപ്പുറം റിതി ജ്വല്ലറി, കോതകുളം സെന്റർ, വലപ്പാട്. ഫോൺ 9072600743. ബൈ ഓൺലൈൻ വിസിറ്റ് www.rithijewelry.com. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്, മെറാഖി വുമൻസ് ഫാഷൻ ഹബ്. ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ് ആക്സസറി, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ്, എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാഖി നിങ്ങൾ കൈയൊരുക്കിയിരിക്കുന്നു. വരും, മെറാഖിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാഖി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. 4 0487 2395 350. ബാക്കി പൈസ അപ്പോ മണപ്പാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ, അന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടോ. അത് അധികം വിലയൊന്നായില്ലേ ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ. എൻ്റെ മക്കളുടെ സന്തോഷങ്ങൾ അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇതെന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് വന്ന മുതല ഹക്കാണ്. ഇതോൾക്കന്നെ ഈ കൊടുക്കണം. ശിവദാസ, എന്തോ ഏറ്റവും വിലക്കുറവിൽ മുന്തിയനും ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. ഡാഡി, നെറ്റ് സ്ലോ. ഡാഡ് സ്ലോ, കറങ്ങിക്കൊണ്ടേയിരിക്കുക. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ, ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ, സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ, കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടു. അതാണ് കേട്ടില്ലേ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിലെല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകൾ തുടരുന്നു. കയ്പമംഗലം പഞ്ചായത്തിലെ പൊതുമരാമത്ത് ഫണ്ട് 2 കോടി രൂപ വകയിരുത്തി നിർമ്മാണം ആരംഭിച്ച വഴിയമ്പലം ഐരൂർ വഞ്ചിപ്പുര റോഡ് പണിയിലെ അനാസ്ഥക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ET ടൈസൺ MLA. നിലവിൽ 24 ലക്ഷം രൂപയുടെ പണികൾ മാത്രമാണ് നടത്തിയിരിക്കുന്നത്. കരാറുകാരന്റെ നിരുത്തരവാദപരമായ സമീപനം മൂലം പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് റോഡ്. അനാസ്ഥ പരിഹരിക്കാൻ MLA പഞ്ചായത്ത് ഭരണസമിതിയും നിരന്തരമായ ഇടപെടൽ നടത്തിയിട്ടും കരാറുകാരൻ പ്രശ്നപരിഹാരത്തിന് തയ്യാറാകാത്തതിനാൽ MLA സർവകക്ഷി യോഗം വിളിക്കുകയായിരുന്നു. കരാറുകാരനെതിരെ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യാനും കരിമ്പട്ടികയിൽപ്പെടുത്താനും യോഗം ശുപാർശ ചെയ്തു. പുതിയ ടെൻഡർ നടപടികൾ സ്വീകരിച്ച് മഴയ്ക്ക് മുൻപായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനും അടിയന്തരമായി നിലവിലെ സ്ഥിതി പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു.
മതിലകം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി എസ് സലീഷ്, വാർഡ് മെമ്പർമാരായ പോൾസൺ, ജസ്ന, ഷാജഹാൻ, ജിനു, അബ്ദുറഹ്മാൻ, മിനി ഉല്ലാസ്, സുജിത് സൈനുലാബ്ദീൻ, ഷെമീർ, പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജീസൺ ജോസഫ്, റോഡ്സ് എ ഇ ദീപക്, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് ടി വി സുരേഷ് ബാബു, എം ഡി സുരേഷ്, പി എ അനസ്, നിശാന്ത് ഇ റക്കാട്ട് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ബി ജെ പി പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് നിപ്പോൺ തൃപ്പൂണത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തൊയക്കാവ്, മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ, ജനറൽ സെക്രട്ടറിമാരായ അശോകൻ പാണാട്ട്, സുബിൻ ഭജനം, മണ്ഡലം മഹിളാ മോർച്ച പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, സീന സുരേഷ് കുമാർ, ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജയശങ്കർ, എസ് സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് ആയില്യംകാവ്, ദിനേശ് തേപ്പറമ്പിൽ, രാജേഷ് കിഴക്കേ വളപ്പിൽ എന്നിവർ സംസാരിച്ചു. ഭാരതീയ ജനതാ പാർട്ടി തന്നെ അധികാരത്തിൽ വരും എന്നുള്ളതാണ്. ആകെ പഞ്ചാബിൽ മാത്രമാണ് സംശയം. ബാക്കി നാല് സംസ്ഥാനങ്ങളിലും ബി ജെ പി കേവല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും. അപ്പൊ രാജ്യത്ത് മൊത്തത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു തരംഗം നിലവിലുണ്ട്. പക്ഷെ ആ ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ വേണ്ടത്ര പ്രയോജനപ്പെടുത്താൻ നാളിതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. അതിന് പല പല കാരണങ്ങളുണ്ട്. നമ്മൾ മാത്രമല്ല അതിന് ഉത്തരവാദി, പല പല ഘടകങ്ങളുണ്ട്. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം നമുക്കറിയാം. ആ സാമൂഹിക അന്തരീക്ഷം നമ്മുടെ വിജയത്തിന് വലിയൊരു പ്രതിബന്ധത സൃഷ്ടിക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു 50% ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. മറ്റു സംസ്ഥാനങ്ങളെ പോലെയല്ല. മീഡിയ വൺ ചാനലിന്റെ സംപ്രേഷണം തടഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ പുരോഗമന കലാസാഹിത്യ സംഘവും ആലോചന കലാ സാംസ്കാരിക വേദിയും സംയുക്തമായി അരിമ്പൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. എല്ലാ മേഖലകളിൽ നിന്നും മാധ്യമപ്രവർത്തകർ വെല്ലുവിളികൾ നേരിടുകയാണെന്നും ഇതിനെതിരെ മാധ്യമപ്രവർത്തകരോടൊപ്പം പൊതുസമൂഹവും ഒച്ചവെച്ചാലേ ഇതുപോലുള്ള നിരോധനങ്ങൾക്ക് അറുതി വരികയുള്ളൂവെന്ന് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് കവി സി രാവുണ്ണി പറഞ്ഞു. ആലോചന കലാ സാംസ്കാരിക വേദി ചെയർമാൻ ഇ കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ശശിധരൻ, അന്തിക്കാട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അബ്ബാസ് വീരാവുണ്ണി, സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ ബാബുരാജ്, നാടക പ്രവർത്തകരായ സുരേഷ് എറവ്, സി പി റോബൻ, റഷി കുറ്റൂക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപ്പിന്നി ദേശീയപാതയിൽ ലോറിയിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികരായ രണ്ടു പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 ചന്ദ്രാപ്പിന്നി കനറ ബാങ്കിന് സമീപത്തായിരുന്നു അപകടം. തെക്ക് ഭാഗത്ത് നിന്ന് വന്നിരുന്ന ബൈക്ക് അതേ ദിശയിൽ നിന്ന് വന്നിരുന്ന ലോറിയെ മറികടക്കുന്നതിനിടെയാണ് അപകടം. ബൈക്കിലുണ്ടായിരുന്ന കോഴിക്കോട് സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ഇവരെ മിറക്കിൾ ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തളിക്കുളത്ത് 1.5 ഏക്കറിൽ എള്ളുകൃഷി തുടങ്ങി. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒ പി ടിക്കറ്റിന് പണം ഈടാക്കുന്നതിനെതിരെ യു ഡി എഫ് അംഗങ്ങളുടെ ധർണ. കയ്പമംഗലം വഴിയമ്പലം അയിരൂർ വഞ്ചിപ്പുര റോഡ് പണിയിലെ അനാസ്ഥ കാണിച്ചതിന് നടപടിയെടുക്കാൻ തീരുമാനം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.